നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വി ബോർഡ് മാസ് ആണ്, ബോർഡ് മാസ് അല്ല, വി ബോർഡ് മാസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് കൊണ്ട് മക്കളെ പ്രീവിയസ് ഇയർ ചോദിച്ചതും ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള ബോർഡ് മാസ് ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. മക്കളെ സിംപ്ലിഫിക്കേഷൻ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ കാൽക്കുലേഷനകത്ത് വരുന്നതാണ്. നിങ്ങൾക്ക് ഒരു രണ്ട് ക്വസ്റ്റ്യൻ, എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഗ്രൂപ്പ് ഡി പോലുള്ള ഒരു എക്സാമിൽ രണ്ട് മാർക്ക് ബോർഡ് മാസ് ആവാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. രണ്ട് മാർക്ക് അല്ലെങ്കിൽ ഒരു മാർക്ക് ഏറ്റവും കുറഞ്ഞാണ് നിങ്ങൾക്ക് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ വിൻകുലം ബാർ കണ്ടാരും പേടിക്കേണ്ട, ഈ വി കണ്ടാരും പേടിക്കേണ്ട, അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, വളരെ എളുപ്പമാണ്. ഓക്കെ, നമുക്കൊരു മാർക്ക് ഉറപ്പായിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുക, ഫുൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പഴയ ക്ലാസ്സും കൂടെ കയറി കാണാൻ ശ്രമിക്കുക, അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ വീണ്ടും വീണ്ടും എഴുതി പഠിക്കുന്നതിലാണ് കാര്യം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ലേ. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ് വെറുതെ കണ്ടു കളയാതെ ഒരു പേനയും ബുക്കും എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക. നിങ്ങൾ എപ്പം ഫ്രീ ആണോ അന്നേരം ചെയ്താൽ മതിയുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുതെ കണ്ടു കളയരുത്, നമ്മൾ എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്കൊരു പ്രയോജനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിത് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാര്യമേ, ഇപ്പൊ നിങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ട്, സാറേ എന്തുവാണ് ഈ വി? പലരും എന്നോട് ചോദിച്ച കാര്യമാണ്, വി എന്താണ് സാറേ, ഞങ്ങൾ ഈ ബോർഡ് മാസം എന്നേ കേട്ടിട്ടുള്ളൂ, എന്താണ് വി എന്താന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ മകളെ. ഒന്നുമില്ല, വി എന്ന് പറഞ്ഞാൽ പഠിക്കണം. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഗ്രൂപ്പ് ഡി പോലുള്ള ഒരു എക്സാമിന് വിൻകുലം ബാർ അങ്ങനെ ചോദിക്കില്ല. ചോദിച്ചാൽ, പക്ഷെ ചോദിച്ചിട്ടുണ്ടോ പ്രീവിയസ് ക്വസ്റ്റൻ? അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അത് NTPC പോലുള്ള എക്സാമിനാണ് കണ്ടിട്ടുള്ളത്, എങ്കിലും ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഫസ്റ്റ് ആയിട്ട് വരും വിൻകുലം ബാർ ചോദിക്കാം, ചോദിക്കാം. ഞാൻ പറഞ്ഞു തരാം, വി എന്ന് പറഞ്ഞാൽ വിൻകുലം ബാർ, വിൻകുലം ബാർ എന്ന് പറയും, പേടിക്കണ്ട. ഓക്കെ, ഒരു വിൻകുലം ബാർ ആണ്. ഞാൻ എന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. ഒരു ബി എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ആണ്. നിങ്ങൾ ഇത് പറഞ്ഞ സാധനം തന്നെ ബ്രാക്കറ്റ് ആണ്. ഓരോ ടേമുകൾ മനസ്സിലപ്പെടുക കേട്ടോ. ഓ എന്ന് പറഞ്ഞാൽ ഓഫ് ആണ്, ഓഫ്. അപ്പൊ എല്ലാവരും ചോദിച്ചു, സാറേ ഓഫ് എന്തുവാണ്? ഒരു വാട്ട് പെർസെന്റേജ് ഓഫ് എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല, അതാണ്ട് 20% ഓഫ് 100 എന്നൊക്കെ നമ്മൾ പറയില്ലേ. 20% ഓഫ് 100 വളരെ സിമ്പിൾ ആയിട്ട് പറയാമല്ലോ, അതാണ് ഈ ഓഫ്. ഓക്കെ, അതിന്റെ എന്നുള്ള മീനിങ് ആണ് 20% ഓഫ്. ഓഫ് എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ ഒന്നും മനസ്സിലാക്കണം, മൾട്ടിപ്ലൈ ചെയ്യുക. കൃത്യമായിട്ട് നമുക്ക് ആൻസർ എത്രയായിട്ടും 20 കിട്ടും. അപ്പൊ ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ മൾട്ടിപ്ലോ, അത് മൾട്ടിപ്ലി ആണ്, ആ സൈൻ കൃത്യമായിട്ട് തരും കേട്ടോ. അപ്പൊ രണ്ടും രണ്ടാണ്, മനസ്സിലാക്കി വെക്കുക. ഡി സ്റ്റാൻഡ് ഫോർ എന്താണ്? ഡിവിഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഡി എന്താണ് മക്കളെ? ഡിവിഷൻ. എ എന്താണ് പറഞ്ഞേ? അഡീഷൻ ആണ് അല്ലെ. എസ് എന്താണ്? സബ്ട്രാക്ഷൻ ആണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും എഴുതി വെക്കണം, എഴുതി തന്നെ വെക്കണം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, വി എന്ന് പറഞ്ഞാൽ വിൻകുലം ബാർ ആണ്, ബി എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ആണ്, ഓ എന്ന് വെച്ചാൽ ഓഫ് ആണ്, ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ആണ്, എം മൾട്ടിപ്പിൾ ആണ്. എയും എസ് നിങ്ങൾക്ക് അറിയാം, ഞാൻ ഒന്നുകൂടെ എഴുതിത്തരാം. എ എന്ന് പറഞ്ഞാൽ അഡീഷൻ ആണ്, എസ് എന്ന് വെച്ചാൽ എന്താണ്? സബ്ട്രാക്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാവണം കേട്ടോ. ഇതാണ് ബോർഡ് മാസ്, ഇതാണ് വി ബോർഡ് മാസ്. ഒരു റൂൾ ആണ്, മനസ്സിലാക്കി വെക്കണം. ഇത് നിങ്ങളൊന്ന് എഴുതി വെക്കണം കേട്ടോ, കൃത്യമായിട്ടൊന്ന് എഴുതി വെക്കണം. ഇനി സാറ് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരേ 36 × 2 + 5 എത്ര ആൻസർ? എല്ലാവരും പറയും 72. സാറേ ഇതിന്റെ ആൻസർ 72 + 5 = 77 അല്ലേ. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താണ് മക്കളെ ഇവിടെ കൂട്ടാഞ്ഞ്, നിങ്ങൾ എന്താ ഇതിനെ 2 + 5 നിങ്ങൾ എന്താ ചെയ്യാതെ? ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന കാര്യം. അപ്പൊ നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യമാണ്, സാറേ മാത്തമാറ്റിക്സിൽ ഒരു റൂൾ ഉണ്ട്, അതാണ് ബോർഡ് മാസ്, വി ബോർഡ് മാസ് എന്ന് പഠിക്കണം കേട്ടോ. വി ബോർഡ് മാസ്, വി ബോർഡ് മാസ്. മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്യാവൂ? അഡീഷൻ ചെയ്യാവൂ എന്ന് നിങ്ങൾ എന്നോട് ഇപ്പം പറഞ്ഞു തരും, ശരിയല്ലേ പറഞ്ഞേ. അപ്പൊ നിങ്ങൾക്ക് റൂളൊക്കെ നിങ്ങൾക്ക് അറിയാം, അപ്പൊ പഠിച്ചു വെക്കണം. ഒരു സാധനം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് വിൻകുലം ബാർ ഉണ്ടോ എന്ന് നോക്കണം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ മേലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. വിൻകുലം ബാർ എന്ന് പറഞ്ഞാൽ മോനെ ഇങ്ങനെ ഒരു വര ഇടും കേട്ടോ, ഇങ്ങനെ ഒരു വര ഇടുന്നതിനെ വിളിക്കുന്നവരാണ് വിൻകുലം ബാർ. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാണ്ട്, 8 / 4 + 2 എന്ന് പറയും. ഇത് വിൻകുലം ബാർ, വായിക്കുന്നത് 8 / 4 + 2 വിൻകുലം ബാർ എന്നാണ് കേട്ടോ. ഈ വരയെ വിളിക്കുന്നവരാണ് വിൻകുലം ബാർ. ബി സ്റ്റാൻഡ് ഫോർ ബ്രാക്കറ്റ്. ബ്രാക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പ്രധാനമായും 3 ടൈപ്പ് ബ്രാക്കറ്റ് ആണ്. നിങ്ങൾ അത്രയൊന്നും മനസ്സിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ. 3 ടൈപ്പ് ബ്രാക്കറ്റ് ഉണ്ടേ, ഇതിനെ സ്മോൾ ബ്രാക്കറ്റ് എന്ന് പറയും കേട്ടോ. അതുപോലെ തന്നെ സ്മോൾ ബ്രാക്കറ്റ്, ഇതല്ല സ്മോൾ, ഇത് മിഡിൽ ബ്രാക്കറ്റ് ആണ്, ഇത് സ്മോൾ ബ്രാക്കറ്റ് ആണ്, ഇതെന്താണ് ലാർജർ ബ്രാക്കറ്റ് എന്ന് പറയും. ഇതാണ് സ്മോൾ, ഇത് ലാർജർ ആണ്, ഇത് മിഡിൽ എന്ന് പറയും, മിഡിൽ ബ്രാക്കറ്റ് ആണ്. ഇതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, ഇത് മിഡിൽ ആണ്, ഇത് സ്മോൾ ആണ്, ഇത് ലാർജസ്റ്റ് ആണ്. നമുക്ക് അത്രയും വലിയ ക്വസ്റ്റ്യൻ ഒന്നും നമുക്ക് വരില്ല കേട്ടോ, നമുക്ക് സാധാ ഒരു ബ്രാക്കറ്റ് മാത്രമേ ഇടുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, സിംഗിൾ ടേം ആവുമ്പോൾ ബ്രാക്കറ്റ് പോകും. സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതിനാണ് കാര്യം. ഇപ്പൊ 4 × 2 എന്ന് നമുക്ക് ബ്രാക്കറ്റിൽ ഇടാം. ഇതിന്റെ ഉത്തരം 2 × 2 = 4 ബ്രാക്കറ്റ് എന്താവും? ഓപ്പൺ ആവും. അത്രയും മനസ്സിലാക്കി, സാറ് പറഞ്ഞ ക്ലിയർ ആയോ? സിംഗിൾ ടേം ആകുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആവും. ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഉത്തരം എന്താവും? ഈ വിൻകുലം ബാർ പോവും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ എല്ലാവരും പഠിച്ചിരിക്കും, ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ?
മോനെ ഓ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞു ഓഫ് ആണ്, ഗുണിക്കണം കേട്ടോ. ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, ഡിവൈഡ് ചെയ്യണം. എം എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്പിൾ. മക്കളുമാർക്ക് തെറ്റിപ്പോന്നെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളോട് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾക്ക് തെറ്റിപ്പോന്നെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. മോനെ ഡിവിഷന് മുന്നേ പഠിക്ക് പഠിക്ക് പഠിക്ക്. ഡിവിഷന് മുന്നേ ആരുണ്ടാ? ഓഫ് ഉണ്ട്, ഓഫ് ഉണ്ട്. ആരുണ്ടാ? ഓഫ് ഉണ്ട്. പഠിച്ച് വെക്കേണ്ട കാര്യം ഡിവിഷനേക്കാൾ മുന്നേ ആര് ചെയ്യണം? വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡിവിഷനേക്കാൾ മുന്നേ ആര് ചെയ്യണം? ഓഫ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഡിവിഷൻ കഴിഞ്ഞിട്ടേ ഉള്ള ആര്? മൾട്ടിപ്പിൾ. വെരി 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 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഓഫ് കഴിഞ്ഞിട്ടാണ് ഡിവിഷൻ, ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് മൾട്ടിപ്പിൾ. ഈ മൂന്നാം വരെ പഠിക്കുക. ഇനി സാറ് ക്വസ്റ്റിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് അത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. ഞാൻ ഇതിന്റെ പ്രാധാന്യം പറഞ്ഞ എന്താണ്? ഓഫ് ടു ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. വൺ ഇൻറ്റു ഫൈവ് മൈനസ് ഫോർ. ഓക്കെ മക്കളുമാര്, വി ബോർഡ് മാസിനെ വിളിക്കണം. എപ്പോഴും വി ബോർഡ് മാസിനെ വിളിച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. വി ബോർഡ് മാസിനെ അങ്ങ് വിളിച്ചു. മോനെ വിൻകുലം ബാർ ഉണ്ടോടാ മക്കളെ? വിൻകുലം ബാർ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വര ഉണ്ടോ നോക്കണം. എവിടെയെങ്കിലും മണ്ടയിൽ ഇല്ല. ബ്രാക്കറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബ്രാക്കറ്റുകൾ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല. ഓക്കെ, ഓഫ് ഉണ്ടോ നോക്കണം. വെരി 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 ഇമ്പോർട്ടന്റ്. ഓഫ് ഉണ്ടോ നോക്കണം. ഓഫ് സാറേ, ഓഫ് ഉണ്ട്. ആർക്കാണ് ഓഫ്? അഞ്ച് ഓഫ് ടു. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? അവർ ചോദിക്കുവാണ് നമ്മളോട്, നിങ്ങൾ പതിനഞ്ച് പ്ലസ് അഞ്ച് ഇരുപത് എന്ന് എഴുതുന്നത്. അപ്പൊ നമ്മൾ പറയാം എഴുതില്ല, കാരണം ഓഫ് കഴിഞ്ഞിട്ടേ ഉള്ളടെ ഈ ഡിവിഷനും പ്ലസും ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ ഓഫ് ആദ്യം ചെയ്യണം. ഞാൻ പറഞ്ഞ കണക്ക് തന്നെ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ക്ലിയർ അല്ലോ? അല്ല, ഡിവിഷൻ ചാടി കയറി ചെയ്യല്ലേ, തെറ്റാണേ. കൃത്യം റൂൾ ഓബേ ചെയ്യുക. പതിനഞ്ച് പ്ലസ് മോനെ ഓഫ് എന്ന് വെച്ചാൽ ഗുണിക്കുക. ഗുണിച്ചു പത്ത്. ഡിവിഷൻ വൺ ഇൻറ്റു വൺ ആയതുകൊണ്ട് ബാധിക്കില്ല കേട്ടോ. വൺ അല്ലാതെ വേറെ ഏതെങ്കിലും വന്നാൽ നല്ല പണി നമുക്ക് കിട്ടും കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇൻറ്റു ഫൈവ് മൈനസ് ഫോർ. ഓരോ റൂളായിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എഴുതി എഴുതി പഠിക്കുക, നിങ്ങൾ നല്ല രീതിയിൽ തെളിയും. ഇതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കില്ല, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ക്ലിയർ അല്ലോ? ഡിവിഷൻ 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 ഉണ്ടല്ലോ മോനെ, ഡിവിഷൻ ഉണ്ട് സാറേ. പത്തേ ഡിവിഷൻ ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്നായതുകൊണ്ട് പേടിക്കണ്ട, അതേ സംഖ്യ തന്നെ. ഇൻറ്റു അഞ്ച് മൈനസ് ഫോർ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഡിവിഷനും കഴിഞ്ഞാൽ പിന്നെ ആരാ? മൾട്ടിപ്പിൾ. മൾട്ടിപ്ലൈ ചെയ്യാ മോനെ. പത്ത് ഇൻറ്റു അഞ്ച് എത്രയാണ്? അൻപത്. അൻപത് ഇങ്ങനെ തന്നെ പഠിക്കണം. മൈനസ് നാല്. നിങ്ങൾക്ക് കൂട്ടിയിട്ട് കുറയ്ക്കാം, കുറച്ചിട്ട് കൂട്ടാം, അതൊന്നും ഞാൻ പറയില്ല. കൂട്ടിയിട്ട് കുറച്ചാലും കുറച്ചിട്ട് കൂട്ടിയാലും ശരിയാണ്. ഇത്രയും കാര്യങ്ങൾ പക്കയായിരിക്കണം. ഇതിൽ ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്പിൾ അടിപൊളി ആയിരിക്കണം. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലോ? എങ്കിൽ പോലും നമുക്ക് കൂട്ടാം. അറുപത്തഞ്ച് മൈനസ് നാല്. ആൻസർ ഈസ് 61. നിങ്ങൾക്ക് കിട്ടിയ അതേ ആൻസർ തന്നെ. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഇവിടെ ഒന്നല്ലാതെ വേറെ ആരെങ്കിലും വന്നാലും നമുക്ക് പണി കിട്ടിയാണ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? കൃത്യമായിട്ട് റൂൾ ഓബേ ചെയ്യണം. ഓഫ് കഴിഞ്ഞിട്ടാണ് ഡിവിഷൻ. മനസ്സിൽ പറ പറഞ്ഞു പഠിക്കും. ഓഫ് കഴിഞ്ഞിട്ടാണ് ഡിവിഷൻ, ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് മൾട്ടിപ്പിൾ. ഇത് മസ്റ്റായിട്ടും പഠിക്കണം. ഇവന് മുന്നേ ബ്രാക്കറ്റ് ഉണ്ട്, അവന് മുന്നേ വിൻകുലം ബാർ ഉണ്ട് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. വിൻകുലം ബാർ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും, പക്ഷെ അത് പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, പക്ഷെ ഇനി ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷമല്ലടാ നിങ്ങൾ പഠിക്കണ്ടായി. പഠിക്കാൻ ഇരുന്നാൽ നല്ല രീതിയിൽ പഠിക്കണം. ക്ലിയർ അല്ലോ? അത്രേ ഉള്ളൂ. വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ കണ്ടു പഠിക്കുക. മകളെ, ഇതിന്റെ ആൻസർ 61 ആണ്. ഒരു ഏഴ് ക്വസ്റ്റ്യൻ സാറ് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഒരു ക്വസ്റ്റ്യൻ ആയുള്ളൂ, ഞാൻ വലിച്ചു നീട്ടുന്നില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും കണ്ടാൽ മതി. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യനെ തന്നെ പറഞ്ഞു കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്റെ കൂടെ എന്റെ കൂടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ഏഴ് പ്ലസ് 44. എന്റെ കൂടെ ചെയ്യടാ, നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ചെയ്തോ. ക്ലിയർ ആണല്ലോ? 44 ഡിവിഷൻ ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയം മക്കൾ വരെ ചെയ്യും. നയൻ ഇൻറ്റു ടു മൈനസ് 14. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, തെറ്റരുത്. മാക്സിലെ റൂൾ ഉണ്ട്, തെറ്റരുത്. ക്ലിയർ ആണല്ലോ? നമുക്ക് ബോർഡ് മാസ് വിളിക്കാം. ബി ബോർഡ് മാസ് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. ഈ ക്വസ്റ്റിനകത്ത് വിൻകുലം ബാർ ഇല്ല, വിൻകുലം ബാർ ഒക്കെ പുറകെ വരുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു വരയില്ല, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. ബ്രാക്കറ്റ് ഉണ്ടോ മോനെ? ബ്രാക്കറ്റേ ഉള്ളൂ, ബ്രാക്കറ്റേ ഉള്ളൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ബ്രാക്കറ്റിനകത്ത ബ്രാക്കറ്റുകൾ ചെയ്യാൻ ശ്രമിക്കണം. ഇതിനകത്ത് കൃത്യമായിട്ട് സ്മോൾ ബ്രാക്കറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ. ബ്രാക്കറ്റിനകത്ത ബ്രാക്കറ്റ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ലാർജസ്റ്റ് ആക്കാം കേട്ടോ. ഈ സൈൻ ഞാൻ ഇട്ടേക്കുന്ന മാറുകയാണ്, ലാർജസ്റ്റ് ആണ് ശരിക്കും അവിടെ ഇടേണ്ടത് കേട്ടോ. ഒരു ബ്രാക്കറ്റിനകത്ത് ബ്രാക്കറ്റുകൾ ചെയ്യാൻ ശ്രമിക്കണം, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ബ്രാക്കറ്റിനകത്ത് ബ്രാക്കറ്റ് ചെയ്യാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യാൻ ശ്രമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ അല്ലോ? അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. ഓനെ ആ ബ്രാക്കറ്റിനകത്ത് എന്നെ ശ്രദ്ധിക്കടാ, ബ്രാക്കറ്റിനകത്ത് ബ്രാക്കറ്റ് എപ്പോഴും ഓപ്പൺ ചെയ്യണം കേട്ടോ. ഇപ്പൊ 2+3 എന്ന് പറഞ്ഞാൽ ആരും ബ്രാക്കറ്റ് ഇടാം, അത് അഞ്ചാകുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആവും. 6 ഡിവിഷൻ 2 എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് ഇടാം, അത് 3 ആവുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആവും. 10 × 2 എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഇടാം, അത് 20 ആകുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ആവും. അതായത് സിംഗിൾ ടേം ആയാൽ ബ്രാക്കറ്റ് ഓപ്പൺ ആവും. ക്ലിയർ അല്ലോ? മോനെ ബ്രാക്കറ്റിനകത്ത് സാറിനെ ശ്രദ്ധിക്കടാ,
ഇൻഡു ഉണ്ട്, മൈനസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. പറഞ്ഞോ ആരാദ്യം ചെയ്യും? സാറേ ഡിവിഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇൻഡു, ഇൻഡു കഴിഞ്ഞിട്ടേ ഉള്ളൂ മൈനസ്. നമ്മൾ ഡിവിഷൻ തന്നെ നമ്മൾ ചെയ്യും കേട്ടോ. അപ്പം പറഞ്ഞു തരണേ, 14 ഡിവിഷൻ 7 എത്ര? 2. 2 അതാണ് ഞാൻ മാറ്റി എഴുതുന്നത്. 9 × 2 − 2 കണ്ടല്ലോ, ഞാൻ അതാണ് എഴുതുന്നത്. 14 / 7 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇത് ആദ്യം ചെയ്യണം കേട്ടോ, ഡിവിഷൻ ചെയ്യണം ബ്രാക്കറ്റിനകത്ത്. പിന്നെ മൈനസ് ആണ്. 9 × 2 ഗുണിച്ച എത്ര? 18 ആണ്. 18 × 2 കുറച്ച് എത്രയാണ്? 16 ആണ്. അപ്പം സിംഗിൾ ടേം ആയി ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആയി. ഞാൻ പറഞ്ഞ ക്ലിയർ ആവണം. അല്ലാതെ 9 × 2 − 14 − 12 എന്ന് എഴുതി വെക്കരുത്. ക്ലിയർ അല്ല? കൃത്യമായിട്ട് ഡിവിഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ മൾട്ടിപ്പിൾ, മൾട്ടിപ്പിൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ മൈനസ്. വ്യക്തതയോടെ ആൻസർ ചെയ്യുക കേട്ടോ. 16 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം കേട്ടോ, ഇതൊക്കെ ചെയ്യാം. അത് നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. പല ടൈപ്പ് ആൾക്കാരാണ് വീഡിയോ കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ വലിച്ചു നീട്ടി പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഇത് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, കൃത്യമായിട്ട് ഇതിന് ആൻസർ ബ്രാക്കറ്റ് ഓപ്പൺ ആയി എത്ര പോലെ 16 ആയി കേട്ടോ. പ്ലസ് 5 × 2 അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ആയി. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആവണം, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആവണം. അടുത്ത ഞാൻ നോക്കുന്നത് ഇതിനകത്ത് ഡിവിഷൻ ഉണ്ട്, പ്ലസ് ഉണ്ട്, പ്ലസ് ഉണ്ട്, ഇൻഡു ഉണ്ട്. ആര് ചെയ്യണം? ഡിവിഷൻ. ഡിവിഷൻ തന്നെ ചെയ്യണം. ഒരേ 44 / 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും മക്കളെ? 11 പ്ലസ് 16 പ്ലസ് 5 × 2 എത്ര മോനെ പറഞ്ഞടാ? 10. പണി കഴിഞ്ഞു കേട്ടോ, 10 കൃത്യമായിട്ട് പഠിക്കുക, 10. ഓക്കെ, അപ്പൊ അടുത്ത് എന്റെ കൂടെ പറഞ്ഞോ. 7+ ഈ സിംഗിൾ ടേം 7+ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആവും. എല്ലാവരും കൂട്ടെ. 10 20 30 37 37 അല്ലേ? 20 30 37 എല്ലാം കൂടെ കൂട്ടെ. എത്ര വന്നു? 44. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഒന്നുകൂടെ എന്നെ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. എപ്പോഴും ബ്രാക്കറ്റ് തെറ്റാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് കേട്ടോ. നല്ല ക്വസ്റ്റൻ അങ്ങോട്ട് വരും, നിങ്ങൾക്ക് മനസ്സിലാവും. ബ്രാക്കറ്റിനകത്ത് ബ്രാക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യാൻ ശ്രമിക്കണം. ഇത് സ്മോൾ ബ്രാക്കറ്റ് ആണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ലാർജസ്റ്റ് ആക്കി എഴുതാം. അത് 14/7 2 ആണ്. പേര് വേണ്ട, 9 × 2 18 ആണ്. 18 × 2 കുറച്ച 16 ആണ്. പണി കഴിഞ്ഞു. 44 / 4 ഡിവൈഡ് ചെയ്താൽ 11 ആണ്. 11 ഉം 16 ഉം 27 ആണ്. 27 ഉം 10 ഉം 10 തന്നെ ചെയ്യണം, അല്ല കൂട്ടി വെക്കരുത്. 37 ആണ്. ആ 37 ഉം 7 ഉം കൂടെ കൂട്ടി എത്ര കിട്ടും? 44. 44 44 ഈസ് ആൻസർ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകുന്നു. 7 ക്വസ്റ്റ്യൻ ചെയ്യണം പറഞ്ഞു. ആണ്ട് വന്നു, നമ്മൾ പ്രതീക്ഷിച്ചിരുന്നവൻ വന്നു. ഓക്കെ മകളെ, ആ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നു. 32 ഓഫ്. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം, ചോദിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. NTPC ക്ക് ഉറപ്പായിട്ടും ചോദിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് ഡിക്കും ചോദിക്കാം, മിൻകുലം ബാറൊക്കെ ചോദിക്കാം. മലയാളത്തിലൊന്നും നിങ്ങൾ മലയാളവും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത്, ഞാൻ പറഞ്ഞ മനസ്സിലായോ. നിങ്ങൾ അത്യാവശ്യം ഒരു നിങ്ങളൊരു എന്താ പറയാ, ഓൾ ഇന്ത്യ എക്സാം ആണ്, നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആണ്. അത് നിങ്ങൾ അത്യാവശ്യം സയൻസ് ഉൾപ്പെടെ ഞങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു, എല്ലാം നിങ്ങളൊരു ഇംഗ്ലീഷിൽ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു മത്സര പരീക്ഷ വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ നമുക്ക് കേട്ടോ. അത് നിങ്ങൾ അങ്ങനെ ശ്രമിക്കണം കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് മാത്സിന് എന്ത് ഇംഗ്ലീഷ് ക്ലിയർ അല്ലേ? ഞാൻ എടുക്കുന്ന ക്ലാസ് മലയാളത്തിലല്ലേ, മനസ്സിലാക്കാം. ഒരേ വിൻകുലം ബാർ ബ്രാക്കറ്റ് കൂടെ പറഞ്ഞു, കൂടെ പറഞ്ഞ് പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഓഫ് ഡിവിഷൻ മൾട്ടിപ്പിൾ അഡീഷൻ സബ്ട്രാക്ഷൻ ജീവിതത്തിൽ മറക്കില്ല. ഒരേ വിൻകുലം ബാർ ഉണ്ടോ എന്ന് നോക്കണം. സാറേ വിൻകുലം ബാർ ഉണ്ട്. ആർക്ക്? ദാണ്ട് ഈ കിടക്കുന്നവന്. ആരാണ് അവിടെ കിടക്കുന്നവൻ? 8 ഡിവിഷൻ 4 + 2 ആരാണ്? 8 ഡിവിഷൻ 4 + 2 × 2 അല്ല, + 2 അവനാണ് ബിൻകുലം ബാർ. ഒരേ ബിൻകുലം ബാറിനകത്തും റൂൾ ഉപയോഗിച്ച് ചെയ്യണം. ബിൻകുലം ബാറിനകത്തും ഡിവിഷൻ ഉണ്ട്, പ്ലസ് ഉണ്ട്. ആരാദ്യം ചെയ്യും? 4 + 2 = 8 എന്ന് എഴുതി, 2 + 6 എന്ന് പറഞ്ഞ അടി ഞാൻ തരും. ക്ലിയർ അല്ലോ? ഡിവിഷൻ ചെയ്യും. 8 ഡിവിഷൻ 4 എത്രയാണ്? 2. 2 + 2 എത്രയാണ്? 4. 4 ആയപ്പോ മിൻകുലം ബാർ ഓപ്പൺ ആയി. ഞാൻ പറഞ്ഞു ക്ലിയർ ആയി, മിൻകുലം ബാർ പോയി. ക്ലിയർ അല്ലോ? കൃത്യമായിട്ട് 4 ആണ്, അതിന് പേനയൊന്നും വേണ്ട. 8/4 എത്രയാണ്? 2. 2 + 2 എത്രയാണ്? 4. കൃത്യമായിട്ട് 32 ഓഫ് ഓഫ്. അല്ലാതെ ഇങ്ങനെ ഒന്നും എഴുതി വെക്കല്ലേ, ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് തെറ്റിക്കരുത്. ക്ലിയർ അല്ലോ? ഈ മിൻകുലം ബാർ തന്നെ ആദ്യം ചെയ്യണം. അതിന്റെ ആൻസർ 4. -2 ഓഫ് ഓഫ്. ഓഫ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം മക്കളെ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓഫ് എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? ഓഫ് തന്നെ ആദ്യം ചെയ്യണം. ക്ലിയർ? ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ആദ്യം ചെയ്യണം. ഓഫ് എന്ന് വെച്ചാൽ ഗുണിക്കണം. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ലോ? 32 ഉം 4 ഉം ഗുണിച്ചാൽ എത്ര കിട്ടും? 8 128 ശരിയല്ലേ? 2 കുറച്ചാൽ 100 എത്ര വരും? കൃത്യമായിട്ട് പറഞ്ഞേ, 128. 128 2 കുറച്ച് എത്ര വരും? ആ 2 അല്ലേ ഇവിടെ, 5 അല്ലേ? 5 വരും അല്ലേ? കൃത്യമായിട്ട് 5 ആണ്. 5 കുറച്ച് എത്ര വരും? 123. ഇത് 5 അല്ലേ? ഞാൻ ഇവിടെ 5 അല്ലേ എഴുതിയ, 2 ആണ് എഴുതി വെച്ചു കേട്ടോ. കൃത്യമായിട്ട് 5 കുറച്ച് എത്ര വരും? 123. ഓപ്ഷൻ സി ഈസ് ആൻസർ. ഈ 5 ആണ് ഇവിടെ വരുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. 8 ഡിവിഷൻ 4 ചെയ്തു, എത്രയാണ്? 2. 2 × 2 കൂട്ടിയപ്പോ 4 വന്നു. പിൻകുലം ബാറ് മാറി. 32 ഓഫ് − 5. ഈ ക്വസ്റ്റ്യൻ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒരേ ഓഫ് എന്ന് വെച്ചാൽ ഗുണിക്കാനാണ്, ഓഫ് തന്നെ ആദ്യം ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡിവിഷനും മൾട്ടിപ്പിളും അഡീഷനും സബ്ട്രാക്ഷനും പിന്നെ ഉള്ളൂ കേട്ടോ. അപ്പൊ ചെയ്തപ്പോൾ 128 കിട്ടി. 8 = 32 · 128 − 5 എത്ര? 123. നിങ്ങൾക്ക് ഞാൻ ഒരു ചലഞ്ചിങ് തരട്ടെ. ഇതേ ക്വസ്റ്റ്യൻ 32 ഓഫ് 4 ഡിവിഷൻ
ഡിവിഷൻ എട്ടായിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ഡിവിഷൻ രണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? എന്റെ ചലഞ്ചിങ് ആണ്. ക്ലിയർ ആണല്ലോ. ഒരിക്കലും 4/2 രണ്ട് എന്ന് പറഞ്ഞിട്ട് 32 × 2 രണ്ട് എന്ന് പറയുന്നവന്റെ ഉത്തരം കൊട്ടത്തെറ്റാണ്. ഞാൻ പറഞ്ഞു ക്ലിയർ ആയോ? തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. കാരണം വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ക്ലിയർ ആണല്ലോ. ഡിവിഷനേക്കാൾ മുന്നേ ആരുണ്ടാ മക്കളെ? ഓഫ് ഉണ്ട്. ഓഫ് ഉണ്ട് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണം, അതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ പുറകെ വരുന്നുണ്ട്. 32 × 4 കണ്ടോ, 32 × 4 ബൈ 2 ആണ്, ഇതാണ് അതിന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയല്ലേ സാറേ ഇവിടെ കിട്ടിയ? അത് പണി കിട്ടും. ഈ ഡിവിഷൻ ഇവിടെയും ഓഫ് അപ്പുറത്തും വന്ന നമുക്ക് പണി കിട്ടും. ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. കൃത്യമായിട്ട് ഓഫ് കഴിഞ്ഞിട്ടേ ഉള്ളാര് 64 പറഞ്ഞാൽ ശരിയാണ് ഉത്തരം. ക്ലിയർ അല്ല? പക്ഷെ അത് വെറുതെ. ആദ്യമേ ഡിവൈഡ് ചെയ്താൽ ഉത്തരം തെറ്റാണ്. കാരണം ചെയ്യരുത്, ഇത് നേരെ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് പണി കിട്ടും. കാര്യം ഈ ഡിവിഷൻ ഇവിടെയും ഓഫ് ഇപ്പുറത്തും വന്നാൽ നമുക്ക് പണി കിട്ടും. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ ശരിയാണ്. അത്രയാണ്, 64 തന്നെ കിട്ടും. പക്ഷെ ക്വസ്റ്റ്യൻ 32 ഡിവിഷൻ 4 ഓഫ് 2 ആണെങ്കിൽ മക്കളുമാർക്ക് നല്ല പണി കിട്ടും. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആല്ലോ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞടാ, ഇതിനകത്ത് ഇനി പുറത്ത് ആലോചിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിന്റെ ആൻസർ എത്രയാണ്? 123. അത് കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങൾ ഇവിടെ അബദ്ധവശാൽ നാണ്ട ഇതിനെ സാറേ 8 × 2 = 16 എന്നും കാണും. പറഞ്ഞാൽ ഉത്തരം നല്ല തെറ്റാണ്. കാരണം ഇത് കുഴപ്പമില്ല, എങ്ങനെ ചെയ്താലും കിട്ടുമായിരിക്കും. പക്ഷെ ഇവിടെ പണി കിട്ടും. ഓഫ് കഴിഞ്ഞിട്ടേ ഉള്ളു ആര്, ശ്രദ്ധിച്ചിരിക്കണം. ഡിവിഷൻ എന്ന് വെച്ചാൽ ഓഫ് തന്നെ ആദ്യം ചെയ്യണം. ഇത് തെറ്റാണ് കേട്ടോ. ഓഫ് ചെയ്താൽ 4 × 2 എത്ര ആണ് പറഞ്ഞ മക്കളെ? 4 × 2 ഗുണിച്ചാൽ 8 ആണ്. 32 / 8 എന്ന് പറഞ്ഞാൽ 4 4 4. ഇവന്റെ ആൻസർ 4 ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മനസ്സിലാക്കി വെക്കണം. ആ തെറ്റുകൾ മനസ്സിലാക്കുന്നതിലാണ് കാര്യം. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? ഒരു ക്വസ്റ്റ്യൻ ചറ പറന്ന് പഠിക്കുന്നതിലല്ല കാര്യം. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായോ? 32 അതിന് പുറവേ വരും. നിങ്ങൾ അതൊന്നും ടെൻഷൻ ആവണ്ട. ഞാൻ പറഞ്ഞത് 32 ഡിവിഷൻ ഓക്കെ, കൃത്യമായിട്ട് ഡിവിഷൻ 8 / 4 എന്ന് പറഞ്ഞാൽ മക്കളുമാർക്ക് പണി കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ അല്ലോ. നിങ്ങൾ ഇതിനെ 4 4 4 × 4 എന്ന് എഴുതിയ 16 എന്ന് എഴുതിയ തെറ്റാണ് ഇതിന്റെ ഉത്തരം. കാരണം പിൻകുലം ബാർ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്പിൾ അഡീഷൻ സബ്ട്രാക്ഷൻ എന്നാ പറഞ്ഞേ. ഓഫ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആര്, ഡിവിഷൻ. അപ്പൊ ഇതിന്റെ ഉത്തരം ഇതല്ല, ഇതല്ല. 8 / 4 എന്ന് വെച്ചാൽ 8 × 4 എത്രയാണ്? 32 ആണ്. 32 × 32 എത്രയാണ്? 1 ആണ്. ഇവനാണ് മാർക്ക് വീഴുന്നത്. ക്ലിയർ ആണല്ലോ. ഇവന് തെറ്റാണ്. ക്ലിയർ ആണല്ലോ. ഇവൻ ഓപ്ഷൻ എ ആയിരിക്കും, തെറ്റാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. അതിന്റെ പുറവെ ആൻസറുകൾ വരുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 8/4 കാര്യം വിൻകുലം ബാർ ഇവിടെ ഉണ്ട്, അത് ആദ്യം ചെയ്യുക. വിൻകുലം ബാർ ഉണ്ട്, 8/4 2 2 2 2 4 32 ഓഫ് 4 -5 -1 കൊണ്ട് മക്കളുമാരെ ഒന്നും അലയക്കണ്ട. ഓഫ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. മൈനസ് ഒക്കെ എത്ര? 128 എന്ന് 5 കുറച്ച് എത്ര കിട്ടും? 121. ഒന്നുകൂടെ പറയാ, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്പിൾ അഡീഷൻ സബ്ട്രാക്ഷൻ, പഠിച്ചു വെക്കുക. ഒരു മാർക്ക് ഗ്യാരണ്ടി. ക്ലിയർ ആണല്ലോ. 4-ാമത്തെ ക്വസ്റ്റ്യൻ എന്റെ കൂടെ തന്നെ ചെയ്യണം. ട്രൈ ചെയ്തു ഓക്കെ. 8 ഡിവിഷൻ 4 ഓഫ് 2. ഇതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലടാ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, ഫ്രാക്ഷൻസ് ഉൾപ്പെടെ നമുക്ക് പഠിക്കണം. ഓനെ എപ്പോഴും ബോർഡ് മാസിനെ വിളിക്കാൻ ശ്രമിക്കുക, പഠിച്ച് ഉറപ്പിക്കുന്നവരെ കേട്ടോ. വി ബോർഡ് മാസ്, വിൻകുലം ബാർ ഇല്ല. വിൻകുലം ബാർ എന്താണെന്ന് നേരത്തെ പരിചയപ്പെട്ടെ. ഓക്കെ, ബ്രാക്കറ്റ് ഇല്ല, പിന്നെ ആരുണ്ട്? ഓഫ് ഉണ്ട്. ആരോ ഓഫ്? നോക്ക്, ഇവനാണ് ഓഫ്. കണ്ടല്ലോ, അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഉത്തരം തെറ്റും കേട്ടോ. ഈ 4 2 2 എന്ന് എഴുതിയിട്ട് 8/2 സാറേ, ഞാൻ 8/4 2 എന്ന് എഴുതി, 2 × 2 4 ശരിയല്ലേ? തെറ്റാണ്. ക്ലിയർ അല്ലോ. തെറ്റാണ്. കാരണം ആദ്യം എന്ത് ചെയ്യണം? ഓഫ് തന്നെ ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തെറ്റുന്നെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ഈ 3 കാര്യങ്ങളെ ഉള്ളൂ നിങ്ങൾക്ക് മാറിപ്പോന്നെ. ഓഫ് കഴിഞ്ഞിട്ട് ഡിവിഷൻ, ഡിവിഷൻ കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ. ശ്രദ്ധിച്ചിരിക്കണേ, 4 ഉം 2 ഉം ഗുണിക്കണം കേട്ടോ. ആണേ 8 × 2 + 4 ഇങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓഫ് കഴിഞ്ഞ അടുത്ത ഡിവിഷൻ നാണ്ട കിടക്കുന്നു, ഇങ്ങനെ തന്നെ പഠിക്കണം. 8 ഡിവിഷൻ എത്ര? 1 1 × 2. വ്യക്തതയോടെ ചെയ്താൽ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്ത മൾട്ടിപ്പിൾ, അതെ 1 × 2 2 + 4 - 2 എങ്ങനെ വേണം ചെയ്യുന്നുണ്ട്? 2 2 ക്യാൻസൽ, ദ ആൻസർ ഈസ് 4. അല്ലെങ്കിൽ 6 × 2 കുറച്ച് എത്ര? 4. പണി കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ. വ്യക്തതയോടെ മനസ്സിലാക്കിക്കോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന ബോർഡാന്ന് എനിക്ക് നല്ലോണം അറിയാം, എങ്കിലും ഞാൻ പറയുവാണ് മക്കളെ, ഓഫ് കഴിഞ്ഞിട്ടാണ് ഡിവിഷൻ, ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് മൾട്ടിപ്പിൾ. പഠിച്ചു വെക്കുക ഈ ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അല്ല നിങ്ങൾ 8/4 2 2 × 2 തെറ്റാണ് അത്. ക്ലിയർ അല്ല, അങ്ങനെ അല്ല ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയി നീ വിചാരിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ അടിപൊളി, ഞാൻ തെരഞ്ഞു പിടിച്ച ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലോ. എന്റെ കൂടെ ചെയ്യുക,
മുപ്പത് ഡിവിഷൻ രണ്ട് ഓഫ് ത്രീ. അടിപൊളി ക്വസ്റ്റ്യൻ എന്റെ കൂടെ ചെയ്യുക. ചോദ്യങ്ങളില്ല അവിടെ, ക്ലിയർ അല്ലോ? പിൻകുലം പാടൊന്നുമില്ല, പിന്നെ ഒന്നും എഴുതണ്ട. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഉണ്ട്, ഡിവിഷൻ മൾട്ടിപ്പിൾ അഡീഷൻ സബ്ട്രാക്ഷൻ പറഞ്ഞു വരുമ്പോ എല്ലാം കൂടെ എഴുതിയതേ ഉള്ളൂ. പിൻകുലം പാറുമില്ല, ബ്രാക്കറ്റും ഇല്ല, ആര് ചെയ്യണം? ഓഫ്. ഓഫ് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓഫ് തന്നെ ചെയ്യണം. ഓഫ് എന്ന് വെച്ചാൽ ഗുണിക്കണം കണ്ടോ. മുപ്പതേ ഡിവിഷൻ രണ്ട്, അറിയാത്തവൻ തെറ്റിക്കും കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, രണ്ടേ ഓഫ് ത്രീ എന്ന് വെച്ചാൽ രണ്ട് ഇൻറ്റു ത്രീ എത്രയാണ്? രണ്ട് ഇൻറ്റു ത്രീ, രണ്ട് ഇൻറ്റു ത്രീ ചെയ്യണ പറഞ്ഞു എത്ര? സിക്സ്. സിക്സ് മുപ്പതേ ഭാഗം ആറത്രാണ് അഞ്ച്. അഞ്ചാണ് മോനെ ക്ലിക്ക് ചെയ്യേണ്ട, അഞ്ചാണ് മോനെ ക്ലിക്ക് ചെയ്യേണ്ട. അല്ലാതെ അല്ലാതെ നിങ്ങൾ, ഞാൻ പറഞ്ഞു ഒരു 10% ആൾക്കാരും ചെയ്യുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. 10 അതിൽ കൂടുതൽ എഴുതി വെച്ചോ. മുപ്പതേ ഡിവിഷൻ രണ്ടേ ഓഫ് ത്രീ വരെ. ആ ഇതെന്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഡിവിഷൻ എങ്ങനെ ചെയ്യും? 15. ആ ഓഫ് അല്ലേ, എന്നാ ഗുണിച്ചു കളയാം. 15 ഇൻറ്റു എത്ര? 45. ഇത് തെറ്റാണ്, തെറ്റാണ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? അഞ്ചാണ് അതിന്റെ ആൻസർ. വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഇതിന്റെ ആൻസർ അഞ്ചാണ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആണല്ലോ. ഓഫ് കഴിഞ്ഞിട്ടേ ഉള്ളാര് ഡിവിഷൻ. ഓഫ് കഴിഞ്ഞിട്ടേ ഉള്ളാര് ഡിവിഷൻ, അല്ല ഡിവിഷൻ ചെയ്ത് വെക്കരുത്. ഓക്കെ, ക്ലിയർ ആയത് കരുതുന്നുണ്ട്. അപ്പൊ എന്റെ കൂടെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു, സാർ ഓഫ് ആദ്യം ചെയ്യണം. 30 ഡിവിഷൻ, ടു ഓഫ് എന്ന് വെച്ചാൽ 2 × 3 എത്ര? 6. പണി കഴിഞ്ഞു എത്ര? 5. ഇതാണ് അതിന്റെ ആൻസർ. ഈ ഒരു സ്പീഡ് നിങ്ങൾക്ക് വേണം. പിൻകുലം ബാർ ബ്രാക്കറ്റ് ഇപ്പൊ റെഡി ആയില്ലടാ. ഓഫ് ഓക്കെ, അതാ പറഞ്ഞ റെഡി ആവും. ഡിവിഷൻ മൾട്ടിപ്പിൾ അഡീഷൻ സബ്ട്രാക്ഷൻ, ഇത്രയും കാര്യങ്ങൾ പഠിക്കണം. മക്കൾ വരെ നിങ്ങൾക്ക് എത്രയോ ക്ലാസ്സുകൾ നമ്മൾ തരുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും, ഉറപ്പാണ് ഞാൻ പറഞ്ഞത്. എക്സാമിന് മുന്നേ എടാ, എക്സാം സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ 2-3 എന്തായാലും എക്സാം ഉണ്ടാവും. പറഞ്ഞ ക്ലിയർ ആയി. നിങ്ങൾക്ക് റിവിഷനും കാര്യങ്ങളും അനാലിസും ഒക്കെ നിങ്ങൾക്ക് തരും. നിങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒരു വട്ടമൊന്നും ചില വീഡിയോ ഒന്നും കണ്ടാൽ, ഞാൻ പറഞ്ഞില്ലേ പല റേഞ്ച് ഉള്ളവരെ ഈ ക്ലാസ് കാണുന്നത്, ഒരു വട്ടവും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കണ്ട കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വീണ്ടും 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 കണ്ട് പഠിക്കണം. അതല്ലേ, അങ്ങനല്ലേ വേണ്ടേ? ക്ലിയർ അല്ലോ? അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ വേണം, അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമുള്ളൂ കേട്ടോ. അല്ല, നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ പ്രയോജനം? ഒരു പ്രയോജനം ഇല്ല. ക്ലിയർ അല്ലോ? അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ചാടി കയറി ഇപ്പോഴേ ഒരുത്തം വന്ന് പറഞ്ഞു, സാറേ 1 നമ്മളെ പറ്റിക്കാൻ ശ്രമിക്കണ്ട, മോനെ 1 ഇതിന്റെ ആൻസർ. ക്ലിയർ അല്ലോ? 1 ഇതിന്റെ ആൻസർ ചൊയ്യുക. 1 ഇതിന്റെ ആൻസർ. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലോ? ഓക്കെ, 1 ഒരിക്കലും അല്ല. 4/4 ചോദിച്ചതെങ്കിൽ 1 ഞാൻ സമ്മതിക്കുന്നു, അതല്ലല്ലോ ഞാൻ ചോദിച്ചത്. ക്ലിയർ അല്ലോ? 4 ഡിവൈഡ് ചെയ്യാൻ മക്കളെ പറഞ്ഞു കടാ. 6/3 എത്രടാ? ആ ഇത് നമുക്ക് അറിയാം സാറേ. 2 എങ്ങനെയാണ് മോനെ 2 വരുന്നേ? മക്കളെ ഏതൊരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാലും, ഒന്നുകൂടെ, ഒരു സംഖ്യ ഏതൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാലും ഡിവൈഡ് ചെയ്യുന്ന സംഖ്യയെ തിരിച്ചിട്ട് ഗുണിക്കണം. അതിനെ വിളിക്കുന്ന ഒരു പേര് വിളിക്കൂല്ലോ അതിനെ? അത് തന്നെ, റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം ഗുണന വിപരീതം. അങ്ങനെയാണ് ഈ 2 വരുന്നത്. കണ്ടല്ലോ, ഏത് സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാലും എന്ത് ചെയ്യണം? തിരിച്ചിട്ട് ഗുണിക്കണം. 2/3 5/6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കണം സാറേ, തിരിച്ചിട്ട് ഗുണിക്കണം. ആ തിരിച്ചിട്ട് ഗുണിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റെസിപ്രോക്കൽ. ഞാൻ പറഞ്ഞ ക്ലിയർ ആയല്ലോ, മനസ്സിലാക്കുക. 2 റെസിപ്രോക്കൽ എത്രാന്ന് ചോദിച്ചാൽ വിൽക്രമം ഗുണന വിപരീതം, മലയാളം ടൈം 1/2. 3/2 റെസിപ്രോക്കൽ എത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/3. 6/5 റെസിപ്രോക്കൽ എത്രാന്ന് വെച്ചാൽ തിരിച്ചിടുക എന്ന് വെച്ചാൽ ന്യൂമറേറ്ററും അംശവും ചെയ്തും ഇന്റർചേഞ്ച് ചെയ്യുക. ന്യൂമറേറ്ററും ഇന്റർചേഞ്ച് ചെയ്യുക. മനസ്സിലായല്ലോ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കണം. ക്ലിയർ ആല്ലോ? ഇത്രയേ ഉള്ളൂ സംഭവം. മക്കളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് വേറെ ഒരു കാര്യം എനിക്കറിയില്ല. ക്ലിയർ ആയി? ഇതിനകത്ത് ബോർഡ് മാസം തന്നെയാണ്, ഡിവിഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ തിരിച്ചിട്ട് ഗുണിച്ചിരിക്കും. ക്ലിയർ ആല്ലോ? തിരിച്ചിട്ട് ഗുണിച്ചു. ക്ലിയർ ആല്ലോ? വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു, കാണാതെ ആരും പഠിക്കാൻ വന്നിരിക്കരുത്. ക്ലിയർ ആല്ലോ? വീണ്ടും ഞാൻ തിരിച്ചിട്ട് ഗുണിച്ചു. ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിച്ചിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് റെസിപ്രോക്കൽ. ഓക്കെ, വീണ്ടും ഈ 4 ഞാൻ തിരിച്ചിട്ട് ഗുണിച്ചേ. മോനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്പിൾ ആവും, 1/4. ക്ലിയർ അല്ലോ? ഇവിടെ മൾട്ടിപ്പിൾ അല്ല സൈൻ. ക്ലിയർ അല്ലോ? ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ തിരിച്ചിട്ട് ഗുണിച്ചിരിക്കും. പറഞ്ഞ ക്ലിയർ ആടാ മോനെ? തിരിച്ചിട്ട് ഗുണിച്ചിരിക്കും. അതിനകത്ത് ഒരു ചോദ്യങ്ങളും ഇനി വേണ്ട. ഈ ലോകത്തുള്ള ഏത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ആരോടാണ് ചോദിച്ചു നോക്ക്, ആ ഡിവൈഡ് ചെയ്യുന്ന സംഖ്യയെ ഓക്കെ തിരിച്ചിട്ട് ഗുണിക്കണം. ആദ്യത്തെ സംഖ്യ കനോട്ട് ബി ചേഞ്ച്. ക്ലിയർ ആല്ലോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നാണ്ട കിടക്കുന്ന ഒരു എക്സാമ്പിൾ. ക്ലിയർ ആല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ചോദിക്കും, സാറേ ഇവിടെ മൾട്ടിപ്പിൾ ആണെങ്കിലോ? മൾട്ടിപ്പിൾ ചെയ്യാൻ പറഞ്ഞാൽ ആരാടാ തിരിച്ചിട്ട് ഗുണിക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഗുണിക്കുക. ക്ലിയർ അല്ലോ? ഇവിടെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാ മോനെ ഞാൻ തിരിച്ചിട്ട് ഗുണിച്ചേ. സംശയം അറിയല്ലോ, 4 ഞാൻ വെട്ടിക്കളയും. 4 16, 4 ക്യൂബ് 64. 1/64 ഈസ് ദ ആൻസർ. ഒരിക്കലും 1 എഴുതരുത് കേട്ടോ. ഒന്നുകൂടെ, ഏതൊരു സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ 4/4 ചോദ്യമെങ്കിൽ 1 ആ 1/4 വീണ്ടും ബൈ ഫോർ. ക്ലിയർ അല്ലോ? 1/4 ക്യൂബ്. 1/4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. 4 ക്യൂബ് എന്ന് പറഞ്ഞാൽ 64. അവൻ 8 സ്ക്വയർ ആണ്. എല്ലാം പഠിക്കണം. ക്ലിയർ അല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. കാണാതെ പഠിക്കണ്ട. നമ്മളെ ഏതൊരു സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാലും ആദ്യത്തെ സംഖ്യ ഒരിക്കലും മാറില്ല. നിങ്ങൾ പറയടാ, 15/5 എന്ന് പറഞ്ഞാൽ ആ 15 മാറുമോ? ഒരിക്കലും മാറില്ല. അതിനടിയിലായിരുന്നു വരത്തുള്ളൂ.
അഞ്ച് ശരിയല്ലയോ. അപ്പൊ പതിനാറേ ഭാഗം രണ്ടേ ഭാഗം മൂന്ന് എന്ന് പറഞ്ഞാൽ പതിനാറ് മാറില്ല, ഈ രണ്ടും മൂന്നും അടിയിലോട്ട് പോകും. ഞാൻ പറഞ്ഞ ക്ലിയർ ആയോ? അടിയിലോട്ട് പോകും. അതായത് പതിനാറ് ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ത്രീ. നല്ലോണം പഠിക്കണം, ക്ലിയർ അല്ലോ? ഈ ബാക്കിയുള്ളവന്മാരെല്ലാം ഇങ്ങോട്ട് പോകും, അടിയിലോട്ടേ പോകത്തുള്ളൂ, ഡിനോമിനേറ്ററിലോട്ടേ പോകത്തുള്ളൂ. എത്ര എണ്ണം പോകും? നാലെണ്ണം പോകും. ഒന്ന് രണ്ട് മൂന്ന് നാല്, ഇവന്മാർ രണ്ടും ക്യാൻസൽ, ആൻസർ വൺ ബൈ ഫോർ ക്യൂബ്. ഇങ്ങനെ ഒന്നും പഠിക്കാൻ ഞാൻ ആരോടെയും പറയുന്നില്ല, ഞാൻ കാണിച്ചു തന്നതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിച്ചാൽ മതി. ഫസ്റ്റ് നമ്പർ കനോട്ട് ബി ചേഞ്ച്, ബാക്കിയുള്ളവന്മാരെല്ലാം റെസിപ്രോക്കൽ ആണ്. എന്നിട്ട് ഗുണിക്കണം, ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം. കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. വൺ ബൈ ഫോർ ക്യൂബ് വൺ ബൈ സിക്സ്റ്റി ഫോർ എന്നിട്ടേ കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാണണം കേട്ടോ. ഓക്കെ, നമുക്ക് ഏഴാമത്തെ ക്വസ്റ്റനിലേക്ക് പോവാം. എന്റെ കൂടെ ചെയ്യുക മക്കളെ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ നിങ്ങൾ വീണ്ടും ചോദിക്കും, സാറേ ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് ചോദിക്കോ സാറേ? എടാ വളരെ സിമ്പിൾ ആയിട്ടല്ലേ ഞാൻ ഇത് പറഞ്ഞു തന്നെ. ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതൊക്കെ ചോദിക്കത്തുള്ളൂ, അതൊക്കെ ചോദിക്കത്തുള്ളൂ. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു ക്ലിയർ ആയോ? നമുക്ക് കട്ട് ഓഫ് പോലും നമുക്ക് നമ്മുടെ ഒരു കാഴ്ചപ്പാടി പറയുമല്ലോ ഇവിടെ. അപ്പൊ നിങ്ങൾ മത്സരം കൂടും, കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് കട്ട് ഓഫിൽ വേരിയേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ കടുപ്പിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ നിങ്ങൾ എൽ ഡി ആയാലും എൽ ജി എസ് ആയാലും നിങ്ങൾക്ക് അറിയില്ലേ ഇപ്പോഴത്തെ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എക്സാം നമുക്കൊന്നും പറയാം, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കുക എന്നതിലാണ് കാര്യം. ക്ലിയർ അല്ലോ? നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, അതിലാണ് കാര്യം. അത് നല്ല രീതിയിൽ തന്നെ, എന്തിനാ ഉളപ്പി പഠിക്കുന്നത്? പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഞാൻ പറഞ്ഞ ക്ലിയർ ആയാലോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം, അതിനകത്ത് ഇനി ചോദ്യങ്ങളില്ല. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ക്ലാസ്സുകൾ തരുള്ളൂ. അതിപ്പോ ഒരാൾ കണ്ടാലും രണ്ടുപേര് കണ്ടാലും മൂന്ന് പേര് കണ്ടാലും നമ്മളതിന്റെ ക്ലാസ്സുകൾ ഇടും. കൃത്യമായിട്ട് നിങ്ങൾ അത് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് അതിന് ഗുണമുണ്ടായിരിക്കും, ഉറപ്പ്. ഓക്കെ, അറുപത് ഡിവിഷൻ സിക്സ് ഓഫ് ഓഫ് എട്ട് പ്ലസ് നാല് മൈനസ് ടു ചെയ്യണം. എല്ലാവരും എന്റെ കൂടെ ചെയ്യണം. ക്ലിയർ അല്ലോ? എല്ലാവരും ചെയ്തിരിക്കണം, എന്റെ കൂടെ പറഞ്ഞു പഠിക്കുക. വി ബോർഡ് മാസ്, ഓക്കെ, വി ബോർഡ് മാസ്. വിൻകുലം ബാർ ഉണ്ടോ മോനെ? ഉണ്ട്. ആർക്കുണ്ട്? ദാണ്ട കിടക്കുന്നു. എട്ട് നാലും എത്ര? പന്ത്രണ്ട്. പന്ത്രണ്ടിൽ നിന്ന് രണ്ട് കുറച്ച് എത്ര? പന്ത്രണ്ടിൽ നിന്ന് രണ്ട് കുറച്ചാൽ പത്താണ്. വിൻകുലം ബാർ അടിച്ചു പോയി. ക്ലിയർ അല്ലോ? അറുപത് ഡിവിഷൻ ആറ് ഓഫ് ഓഫ് ടെൻ ഇൻറ്റു ടു ഇൻറ്റു ടു. ബ്രാക്കറ്റ് ഉണ്ടോ മോനെ? ഇല്ല. ഓഫ് ഉണ്ടോ മോനെ? ഓഫ് ഉണ്ട്. ആർക്കാണ്? സിക്സ് ഓഫ് ടെൻ. സിക്സ് ഓഫ് ടെൻ എന്ന് വെച്ചാൽ എന്താണ്? ഗുണിക്കണം. അറുപത് ഡിവിഷൻ ആറും പത്തും ഗുണിച്ച എത്ര മോനെ? അറുപത് ഇൻറ്റു ടു. മോനെ ഡിവിഷൻ ഉണ്ടോടാ മോനെ? ഉണ്ട്. ആർക്കുണ്ട്? അറുപത് ഡിവിഷൻ അറുപത് എത്ര ആണ്? വൺ ആണ്. വൺ ഇൻറ്റു ടു എത്ര ആണ്? ടു ഈസ് ദ ആൻസർ. ടു ഈസ് ദ ആൻസർ. ഓക്കെ, ഇരുന്നൂറ് പറഞ്ഞാൽ തെറ്റാണ്, കാരണം അറിയാത്തവൻ ചെയ്യും. എന്നാണ്, ഇവിടെ അവൻ പണി കിട്ടും. ക്ലിയർ അല്ലേ? ഇവിടെ തൊട്ട് അവന്റെ പണി വാളും. ക്ലിയർ അല്ലോ? അറുപത് ഡിവിഷൻ ആറ് അവൻ പത്തെന്ന് എഴുതും, കണ്ടല്ലോ, അറിയാത്തവൻ. ഓഫ് എന്ന് പറയുമ്പോൾ അവൻ ഇൻറ്റു ടു ചെയ്യും, വീണ്ടും ഇൻറ്റു ടു. ആൻസർ എത്ര വരും? ഇരുന്നൂറ്. തെറ്റാണത്, തെറ്റാണ്. ഇനി മക്കളുമാര് പറഞ്ഞു കൊടുക്കണേ, ആ ഓഫ് കഴിഞ്ഞിട്ടാണ് ആ ഡിവിഷൻ, ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് ആ മൾട്ടിപ്പിൾ എന്ന് നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കും. ക്ലിയർ അല്ലോ? കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓഫ് കഴിഞ്ഞിട്ടാണ് മക്കളെ ഡിവിഷൻ. ഇനി സംശയങ്ങൾ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഏഴ് ക്വസ്റ്റ്യൻ ഞാൻ ബോർഡ് മാസം മാത്രം നിങ്ങളെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചാണ് ചെയ്യിപ്പിച്ചത്. പ്രീവിയസ് ക്വസ്റ്റിനകത്തൊക്കെ ബോർഡ് മാസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിലബസ് അടിപൊളിയായിട്ട് പറഞ്ഞേക്കുന്ന ടോപ്പിക്കാണ്. ഇതൊരു ടോപ്പിക്കോ കാര്യങ്ങളൊന്നുമല്ല, ഒരു കാൽക്കുലേഷൻ സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്പർ സിസ്റ്റം വരുന്ന ഒരു പാർട്ട് മാത്രമാണ്. മക്കൾമാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു വളരെ കുറച്ച് പേരാണ് ഈ ചാനൽ കാണുന്നത്. നിങ്ങൾ ലൈക്കും സപ്പോർട്ടും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിലനിൽപ്പുള്ളൂ. എങ്കിലും നിങ്ങൾക്ക് കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റും, അതിനൊരു എഫോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ചാനൽ എത്തിക്കണം, അവർക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.